ശാന്തി പരമപ്രിയനായ ഭഗവാന്റെ മഹാവാക്യങ്ങൾ കേൾക്കാം പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബാബ് കേതേഹേ മീഠേ ബച്ചേ ബാപ് സമാൻ രഹം ദിൽ ബൻ അനേകോങ്കോ രാസ്ത ബതാവോ ബ്വ്വറയാണ് മധുരസന്താനങ്ങളെ ബാബെ പോലെ ദയാഹൃദയരായി മാറി അനേകം പേർക്ക് വഴി പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഏതു വഴിയാണ് ആധ്യാത്മികമായ അറിവിലേക്കുള്ള വഴി ലോകത്തിൽ സാധാരണ രീതിയിൽ എല്ലാവരും പറയാറുണ്ട് എല്ലാ വഴികളും ഒരിടത്താണ് എത്തിച്ചേരുന്നത് എന്ന് ആ അനേക വഴികൾ എത്തിച്ചേരുന്ന ആ ഒരിടമാണ് ആധ്യാത്മികത ആ ആധ്യാത്മികതയുടെ വഴിയിലൂടെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മൾ കുട്ടികൾ വീണ്ടും ശ്രേഷ്ഠരായി മാറുകയുള്ളൂ പവിത്രമായ ആത്മാക്കളായി മാറുകയുള്ളൂ അപ്പോൾ ഈ അറിവ് നേടിയ നമ്മൾ കുട്ടികൾ മറ്റുള്ളവർക്കും ഈ വഴി പറഞ്ഞു കൊടുക്കണം ജോ ബച്ചെ ദിൻ രാത് സർവീസ് മേ ലഗെ റേത്തേ ഹെ വഹി ബഹാദൂർ ഹേ ആരാണ് സമർത്ഥശാലികൾ ഏത് കുട്ടികളാണോ ഈ ആധ്യാത്മിക വഴി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ രാത്രിയും പകലും ഒഴുകിയിരിക്കുന്നത് അവരാണ് സമർത്ഥശാലികൾ പ്രശ്ന ഊഞ്ചി തക്ദീർക്ക മുഖ്യ ആധാർ കിസ് ബാത് പറഹേ ചോദ്യം ഉയർന്ന ഭാഗ്യത്തിൻ്റെ മുഖ്യ ആധാരം ഏത് കാര്യത്തിലാണ് ഉയർന്ന ഭാഗ്യം എടുക്കണമെങ്കിൽ അതിൻ്റെ ആധാരം ഏതാണ് ഉത്തർ യാദക്കി യാത്രാപ്പർ ഉത്തരം ഓർമ്മയുടെ യാത്രയിലാണ് ഉയർന്ന ഭാഗ്യം എടുക്കേണ്ടത് ഓർമ്മയുടെ എന്ന് പറയുമ്പോൾ ഈശ്വരൻ്റെ സ്മൃതി നമ്മളിവിടെ യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ് ശരീരം കൊണ്ടല്ല ഈശ്വരനെ ഓർമ്മിക്കുന്ന ഈ ഒരു വിധിയെ യാത്ര എന്ന് പറയാം ഇവിടെ മനസ്സും ബുദ്ധിയും കൊണ്ടുള്ള യാത്രയാണ് ആത്മസ്മൃതിയിലിരുന്നുകൊണ്ട് പരമാത്മാവിനെ സർവസംബന്ധിയായി ഓർമ്മിക്കുകയാണ് അങ്ങനെ ആ ഓർമ്മയിലൂടെ ഈശ്വരീയ ശക്തികളും ഗുണങ്ങളും ആ സ്നേഹവും എല്ലാം നമ്മൾ അനുഭവിക്കുകയാണ് അതുകൊണ്ട് ബാബു പറയാ ഓർമ്മയുടെ യാത്രയാണ് നമ്മുടെ ഭാഗ്യത്തെ ഉയർന്നതാക്കി മാറ്റുന്നത് ജിത്തിന ജോ യാത് കരുത്താഹേ ഒത്തിനെ ഊഞ്ചി തക്ദീർ ബൻ ബനാത്താഹേ ബാബു പറയണ ആരത്രത്തോളം ഈശ്വരനെ ഓർമ്മിക്കുന്നോ അത്രയും അവർ ഉയർന്ന ഭാഗ്യത്തെ ഉണ്ടാക്കുകയാണ് ശരീരനിർവ്വാഹർത്ത് കർമ്മക്കർത്തേ ബാബ് ഔർ വർസാക്കോ യാത് കർത്തേ രഹോ തൊ തക്ദീർ ഊഞ്ചി बनती जाएगी അപ്പം ഭാഗ്യം ഉണർ ഉയർത്താനുള്ള വഴി ബാബ് പറഞ്ഞു തരികയാണ് ശരീരനിർവഹർത്തം നിങ്ങൾ കർമ്മങ്ങളൊക്കെ ചെയ്തോളും നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങളും കടമകളൊക്കെ നിറവേറ്റിക്കോളും പക്ഷേ മനസ്സുകൊണ്ടെന്തു ചെയ്യണം ബാബേയും ആസ്തി അതായത് സമ്പത്ത് ഭഗവാൻ തരുന്ന സമ്പത്താണ് വൈകുണ്ഠം ഇത് രണ്ടും അച്ഛനും ആസ്തി ഇത് രണ്ടും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ഓർമ്മ വയ്ക്കൂ അപ്പോഴോ നിങ്ങളുടെ ഭാഗ്യം ഉയർന്നതായി മാറും മുരളിയിലെ ഗീത് ഗീതം തക്ദീർ ജകാക്കറായും ഭാഗ്യമുണർത്താൻ വന്നിരിക്കുകയാണ് ഈശ്വരൻ നമ്മൾ കുട്ടികളുടെ ഭാഗ്യമുണർത്താനായി ഈ സമയം വന്നിരിക്കുകയാണ് മുരളിയിലെ ധാരണ പോയിൻറ്റ് പെഹല ബന്ധൻ മുക്തബൻ ബാബ് കി സർവീസ് മേ ലഘുജാനായെ ഒന്നാമത്തെ പോയിൻറ്റ് ബന്ധനമുക്തരായി മാറി ബാബയുടെ സേവനത്തിൽ മുഴുകണം ഇപ്പോൾ നമ്മൾ ഈശ്വരീയ സേവനത്തിലാണ് മുഴുകേണ്ടത് ദ്വാപരകലിയുഗത്തിൽ നമ്മൾ സാമൂഹ്യ സേവനങ്ങളെല്ലാം ചെയ്തു പക്ഷെ അതിലൂടെ ആത്മാക്കളാരും തൃപ്തരാകുന്നില്ല ഈശ്വരനെ തിരിച്ചറിയാത്തടത്തോളം കാലം മനുഷ്യാത്മാക്കൾ സംതൃപ്തരാകില്ല അതുകൊണ്ടാണ് ബാബ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യണം ബന്ധനങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ അതായത് ഈശ്വരീയ സേവനത്തിൽ നമ്മൾ സമയം കണ്ടെത്തണം മറ്റുള്ളവർക്ക് ഭഗവാന്റെ പരിചയം കൊടുക്കുന്നതിൽ സമയം കണ്ടെത്തണം അങ്ങനെ ഈശ്വര്യ സേവനത്തിൽ നിങ്ങൾ മുഴുകണം തഭി ഊഞ്ചി തഖ്ദിർ ബനേഗി അപ്പോഴേ ഉയർന്ന ഭാഗ്യം ഉണ്ടാവുകയുള്ളൂ രഹം ദിൽ ബൻ അനേകോക്കോ രാസ്ത ബദാനാഹെ ദയാഹൃദയരായി മാറി നമ്മൾ അനേകം പേർക്ക് ഈ വഴി പറഞ്ഞു കൊടുക്കണം അന്ധോം അന്ധോക്കി ലാട്ടി ബന്നാഹെ അങ്ങനെ അന്ധന്മാരുടെ ഓന്നുവടിയായി നമ്മൾ മാറണം ഇന്ന് ലോകത്തിലുള്ളവരെല്ലാവരും അന്ധന്മാരാണ് ധൃതരാഷ്ട്രന്മാരാണ് അതായത് ജ്ഞാനത്തിൻ്റെ നേത്രം ഇല്ല അപ്പോൾ ഈശ്വരനെ തിരിച്ചറിഞ്ഞ നമ്മൾ ബ്രാഹ്മണ കുട്ടികൾ മറ്റുള്ളവർക്കും ഈ അറിവ് കൊടുത്ത് അങ്ങനെ അവരുടെ ജീവിതത്തിലൊരു ഓന്നുവടിയായി മാറണം ദൂസര ഈ ശരീര സേ മമത്തുനിക്കാൽ ജീ തേജി മർണാഹെ രണ്ടാമത്തെ പോയിന്റ് ഈ ശരീരത്തിനോടുള്ള മോഹം മമത മാറ്റി ജീവിച്ചിരിക്കേ തന്നെ മരിക്കണം അതായത് ഈ ശരീരത്തിൽ ആത്മാവരിക്കുമ്പോൾ തന്നെ എന്തു ചെയ്യണം ദേഹം എന്നുള്ള സ്മൃതിക്ക് ഉപരിയായ ഞാൻ ആത്മചൈതന്യമാണ് എന്നുള്ള സ്മൃതിയുടെ അഭ്യാസം ചെയ്യണം അതാണ് ജീവിച്ചിരിക്കുക മരിക്കുക ആത്മബോധത്തിലിരിക്കും തോറും നമ്മൾ ഈ ദേഹം എന്നുള്ള ആ ചിന്ത മറക്കും ദേഹത്തിൻ്റെ ഭാരമേ നമുക്ക് അനുഭവപ്പെടില്ല ആത്മസ്മൃതി പ്രാക്ടീസ് ചെയ്യുക ക്യുക്കി അബ് വാപ്പസ് ഖർജാനാഹെ കാരണം എന്താ ജീവിച്ചിരിക്കേ മരിക്കാൻ എന്തുകൊണ്ടാണ് കാരണം ഇപ്പോൾ എല്ലാ ആത്മാക്കൾക്കും തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകണം ഭീമാരി മേം ഭി ഏക് ബാബ് കി യാദ്രഹേ തോ വികർമ്മ വിനാശോജാങ്കി രോഗത്തിൻ്റെ സമയത്തും ഒരു ബാബയുടെ ഓർമ്മ ഉണ്ടായിരിക്കണം അപ്പോൾ വികർമ്മങ്ങൾ അതായത് പാപകർമ്മങ്ങളെല്ലാം ഇല്ലാതാകും രോഗാവസ്ഥ വന്നാലും ശരി ആ സമയത്തും ആത്മസ്മൃതിയിലിരുന്നുകൊണ്ട് പരമാത്മാഅ അച്ഛനെ ഓർമ്മിക്കണം വരുതാൻ അന്യ ആത്മാവ് കി സേവാ സാത് സാത് സ്വയം കെ ബി സേവാ കർണേവാലെ സഫലതാ മൂർത്ത് ഭവ വരദാനം അന്യ ആത്മാക്കളുടെ സേവനത്തിനോടൊപ്പം സ്വയത്തിൻ്റെയും സേവനം ചെയ്യുന്ന സഫലതാ മൂർത്തിയായി ഭവിക്കൂ സേവാമേ സഫലതാ മൂർത്ത് ബന്നാ ഹേത്തോ ദൂസറോ കെ സർവീസ് കെ സാത് സാത് അപ്നെ ബി സർവീസ് കരൂ പറയാണ് സേവനത്തിൽ സഫലതാ മൂർത്തിയായി മാറണമെങ്കിൽ സഫലത കിട്ടണമെങ്കിൽ മറ്റുള്ളവരുടെ സേവനം ചെയ്യുന്നതിനോടൊപ്പം അവനവൻ്റെയും സേവനം ചെയ്യൂ സ്വയം തൻ്റെ മംഗളം ചെയ്യുക ബാബെന്തെല്ലാം പറയുന്നതെല്ലാം തൻ്റെ ജീവിതത്തിലാദ്യം പകർത്തുക ജബ് കോ സർവീസ് പെർ ജാത്തേഹോ തൊസേ സംജോ കി സർവീസ് കെ സാത് സാത്ത് അപ്നേബി പുരാണേ സംസ്കാരവും കാന്തിം സംസ്കാർ കർത്തേഹി എപ്പോഴൊക്കെയാണോ നിങ്ങൾ സേവനത്തിന് വേണ്ടി ഇറങ്ങുന്നത് ആ സമയം ചിന്തിക്കണം മനസ്സിലാക്കണം ഞാൻ സേവനത്തിനോടൊപ്പം തൻ്റെയും പഴയ സംസ്കാരങ്ങളെ പഴയ സംസ്കാരങ്ങളുടെ അന്തിമ സംസ്കാരം ചെയ്യുകയാണ് പഴയ സംസ്കാരം ഏതാ ദേഹബോധത്തിൽ നിന്നുണ്ടായ ദുർഗുണങ്ങൾ ദുശീലങ്ങൾ ദുർവികാരങ്ങൾ ഇവയുടെ അന്തിമ സംസ്കാരവും ചെയ്യുകയാണ് ഇതെപ്പോഴും നമ്മുടെ ഉള്ളിൽ ഓർമ്മ വേണം ജിത്തിന സംസ്കാരവും സംസ്കാർ കരേങ്കേ ഒത്തിനായി സത്കാർ മില്ലേക എത്രത്തോളം നിങ്ങളുടെ ആ പഴയ സംസ്കാരങ്ങളുടെ സംസ്കാരം ചെയ്യുന്നു അപ്പോഴേ അത്രയും തന്നെ നിങ്ങൾ കുട്ടികൾക്ക് സത്കാരവും ലഭിക്കും അത്രയും ബഹുമതികൾ ബഹുമാനവും നിങ്ങൾക്ക് ലഭിക്കും സഭി ആത്മായും ആപ്ക്കാകെ മനസ്സേ നമസ്കാർ കരേകി അപ്പോൾ എല്ലാ ആത്മാക്കളും നിങ്ങളെ മനസ്സുകൊണ്ട് നമിക്കും ലേക്കിൻ ബാഹർസെ നമസ്കാർ കറിനേവാലെ നെഹി ബനാന മാനസിക് നമസ്കാർ കറിനേവാലെ ബനാന ബാബുറാണ് പക്ഷേ പുറമേ നമസ്കരിക്കുന്നവരാക്കി മാറ്റരുത് ബാബുറാണ് അവരെ മാനസികമായിട്ട് അവർ മനസ്സുകൊണ്ട് നമ്മളെ നമസ്കരിക്കുന്നവരായി മാറണം നമ്മൾ ആ രീതിയിൽ നമ്മുടെ പഴയ സംസ്കാരങ്ങളെ സംസ്കരിക്കണം ആസൂര്യ സംസ്കാരങ്ങളെ സംസ്കരിക്കണം മറ്റുള്ളവർക്ക് ദുഃഖം കൊടുക്കുന്ന വാക്കുകൾ കർമ്മം ഇതൊന്നും ചെയ്യാതിരിക്കുക മറ്റുള്ളവർക്ക് സുഖം നൽകുക സ്നേഹം ശാന്തി ധൈര്യം ഇതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കണം അങ്ങനെ അവരുടെ ഉള്ളിൽ നിന്ന് നമ്മളെ പ്രതി അത്രയും ആദരവ് അവരത്രയും നമ്മളെ മനസ്സുകൊണ്ട് നമസ്കരിക്കണം പുറമേ നമസ്കരിക്കുന്നവരല്ല ആക്കേണ്ടത് ശ്ലോകൻ ബേഹദ് കി സേവാക്ക ലക്ഷ്യക്കോ തൊ ഹെ ബന്ധൻ സബ് ടു ജായങ്കെ ശ്ലോകൻ പരിധിയില്ലാത്ത സേവനത്തിൻ്റെ ലക്ഷ്യം വെക്കൂ ഇപ്പോൾ നമ്മുടെ സേവനം എങ്ങനെയുള്ളതാണ് പരിധിയില്ലാത്തതാണ് ഇത്രയും കാലം നമ്മൾ എങ്ങനെയുള്ള സേവനമാണ് ചെയ്തത് നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ഒന്നോ രണ്ടോ നാലോ പേരുടെ മാത്രം മംഗളം ചെയ്തു കുടുംബത്തിലുള്ളവരുടെ മംഗളം ചെയ്തു സേവനം ചെയ്തു പക്ഷേ ഇപ്പോൾ നമ്മൾ ആരായി മുഴുവൻ വിശ്വത്തിൻ്റെ മംഗളം ചെയ്യുന്നവരായി മാറിയിരിക്കുക നമ്മൾ നമ്മളെയും ഈശ്വരനെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വിശ്വം നമ്മുടെ കുടുംബമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാ ആത്മാക്കളും നമ്മുടെ സഹോദര ആത്മാക്കളെന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാ ആത്മാക്കൾക്കും വേണ്ടി നമ്മൾ ഈ ആധ്യാത്മിക അറിവും പകരുകയാണ് അവർക്ക് വേണ്ടി ധ്യാനത്തിലൂടെ ആ ഈശ്വരീയ ശക്തികളും ഗുണങ്ങളും നൽകുകയാണ് നമ്മുടെ കർമ്മത്തിലൂടെ ഗുണങ്ങളും നൽകുകയാണ് അങ്ങനെ പരിധിയില്ലാത്ത സേവനത്തിൽ ഇപ്പോൾ നമ്മൾ മുഴുകണം ആ ലക്ഷ്യം വെച്ചാലോ പരിധിയുള്ള ബന്ധനങ്ങളെല്ലാം ഇല്ലാതാകും ഈശ്വര്യ സേവനത്തിലിറങ്ങുമ്പോൾ പരിധികളെല്ലാം മാറും പരിധിയുള്ള ബന്ധനങ്ങളെല്ലാം മാറും ഇന്നത്തെ സ്വമാനം ഞാൻ സഫലതാ മൂർത്തിയായ ആത്മാവാണ് എല്ലാ കാര്യത്തിലും സഫലത നേടുന്ന ആത്മാവാണ് ഞാൻ സഫലതയുടെ നക്ഷത്രമാണ് കാരണം ഭഗവാൻ എൻ്റെ കൂടെയുണ്ട് ഭഗവാൻ ചെയ്യിപ്പിക്കുകയാണ് ഓരോ കാര്യവും നമ്മൾ കുട്ടികളിലൂടെ ചെയ്യിപ്പിക്കുന്നു നമ്മൾ നിമിത്തം മാത്രം മുഴുവൻ വിശ്വത്തിൻ്റെ മംഗളത്തിന് വേണ്ടി നിമിത്തമാണ് ഈ ഒരു സ്മൃതിയിൽ ബാബയുടെ ഓർമ്മയിലിരിക്കാം ഓം ശാന്തി